സ്വരമായി ഒരു സ്വരമായി അണയാമി ബലിവേദിയിൽ ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമി വേദിയിൽ ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമി വേദിയിൽ മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ ബലിയായി നൽകുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും ആത്മാർത്ഥതയോടെ പരിശുദ്ധമ്മയുടെ മാധ്യസ്യം തേടി കൃതജ്ഞതയോടെ ഈ ബലി അർപ്പിക്കാം. ഈ ദിവസത്തെ നിരവധി നിയോഗങ്ങളുണ്ട്. നമ്മളതെല്ലാം അമ്മയുടെ സന്നിധിയിൽ ഈ ആൽത്താരയിൽ സമർപ്പിക്കുന്നു. വളരെ സ്പീഡ് ഞാൻ പേരുകൾ മാത്രം ഒന്ന് പറയത്തേയുള്ളൂ. ബേസിൽ ജോസ് ഇലഞ്ഞിക്കൽ, പൂനായിൽ നിന്നുള്ള തോമസ് ജോസഫ് ആൻ്റണി, സണ്ണി ജോയ് ലിസി, കാനഡയിൽ നിന്നുള്ള ജോസൂട്ടിയുടെ കുടുംബം, കെ ബി മാത്യൂസ്, സ്റ്റാലിസ് ബീന ടീച്ചർ, ഓമന ജോയ്, അശ്വിനി ലിജോ ഡേവിസ്, കുക്കു കുര്യൻ, ഷൈനി ഫ്രെഡി സിംസി, ബിജു മാത്യു സഹോദരൻ, നട്ടാഷ റൂവൽ, ഷാരോൺ ഫിലിപ്പ്, ആഷ, അമൽ, സമാര, ടെറിൻ, ഷാലോം, ഡേസി, ബെറ്റ്സി, മേഴ്സി, റോയ്, മോഹൻ, ജയചന്ദ്രൻ ആൻഡ്രാണി, അഞ്ജലീന, സിജോമോൻ, ടിയാന, അമേലിയ, ആൽവിൻ, ഏബൽ, ജോളിയാൻ്റി, ജിഷാദീപ്, ജോമിനി, ഉഷ, ജോബി, ലാൽ, ലൂസമ്മ, ഫിലിപ്പ് തോമസ്, മാത്യു വർഗീസ്, ബെൻസി ചാക്കോ, ടൈറ്റസ്, ആൻമേരി, മോനിക്കുട്ടി, പിങ്കി, സെബാസ്റ്റ്യൻ ആൻമേരി, നിഥിൻ, ജെസ്സി, ആൻസി, മോൻസി, യു എസ് എയിൽ നിന്നും ജേക്കബ്, വാണിയപ്പുരയിൽ 27 കുടുംബാംഗങ്ങൾ, മേരി ആൻറ്റി, സെബാസ്റ്റ്യൻ അങ്കിൾ, റോസ്മേരി, ബിനുമോൾ, ആൻസി സിറിയക്ക്, ഷോണ, ജെറിൻ, മാത്യു, സറാമോൾ, അലൻ, അൽഫോൻസ, ഷാജി തോമസ്, നീതു, നിഖിൽ, നിർമ്മൽ, ടോമി, ഗ്ലോർ, ജെറോം ആൻഡ് ജോളി, മീനു ആൻഡ് ഗ്ലോറി, റാണി ആൻറ്റി, മെറിൻ, അലീന, കെവിൻ, ഷാരോൺ, ഫ്രാൻസിസ് ആൻഡ് ടെസി, ജൂബിൻ, ജോസഫ് ആൻറ്റണി, സണ്ണി സെബാസ്റ്റ്യൻ, ജിംസി, തോമസ് സെബാസ്റ്റ്യൻ, ലിസി, സാൻഡ്ര, ഷീല ക്ലീറ്റസ്, ഷൈൻ, ലിസി, ബേസിൽ, നിഖിൽ, ചിന്നു, മാർക്ക്, ലൂക്ക്, തെരേസ്, ടോബിൻ, ജിംസി, ശരത്, പിങ്കി, സമറ, ജിന്നി, നിഖിൽ, റീന, റിജോ, ബീനയുടെ സഹ ജോസുകുട്ടി, ഡേവിഡ്, ഡേവിസ്, ബിജോയുടെ കുട്ടികൾ, ജോയ്ക്കുട്ടൻ, ടോബിൻ, മഞ്ജുഷ, ഗ്രേസ്, ദീപു, ഷാജി തോമസ്, ബിജു ആൻഡ് ഫാമിലി, അതുപോലെ ഡിപ്പാർട്ടഡ് സോൾസ് ഗ്ലോറി, അതുപോലെ ഹോളി ഡേവിസ് എന്നിവരുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും, നമ്മളെ എല്ലാവരെയും, ഈ യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, അവരിവിടെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമുക്ക് നമ്മളെല്ലാവരെയും ഈശോയുടെ തിരുസന്നിധിയിൽ ഈ അൽത്താരയിൽ സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ യാചിച്ച് നമുക്ക് ഈ ബലി അർപ്പിക്കാം. അന്ന പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലും ശാന്തി പ്രത്യാശ
ലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംഭൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആരും വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആരും വിശ്രമിക്കും? പരിശുദ്ധമായ ചിന്തകളോടെ നിന്റെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആരും വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആരും വിശ്രമിക്കും? കറകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനും സഹോദരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും ദുഷ്ടനോട് കൂട്ടു ചേരാത്തവനും ദൈവഭക്തനെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും അന്യായ പലിശ വാങ്ങാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാവുന്നു. അവനൊരിക്കലും വിളകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യമുതൽ എന്നേക്കുവാമേൻ. പരിശുദ്ധമായ ചിന്തകളോടെ നിന്റെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആരും വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആരും വിശ്രമിക്കും? എല്ലാറ്റിനെയും വിശുദ്ധീകരിക്കുന്ന ദൈവമേ, നിന്റെ ബലിപീഠം എത്ര മഹനീയവും മനോഹരവുമാവുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽക്ക് തന്നെ പ്രകാശിപ്പിക്കാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാദിനം സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. ലാകുമാരാതു കൊല്ല മൗദീനൻ ആവുലാഗീശോ മിശിഹാ ശബഹീനൻ ആദത്തു നെഹുമാനാതു പാഗരാൻ വാത്തു ർപ്പിക്കുന്നവനും ജീവനേത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സ്വരത്തിന്റെ നാഥായ നീക്കും. ആരെയും കാൽ ഖോൽ
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. കർത്താവെ ആശീർവദിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്തു ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേദനം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. നല്ലോരാശ്രയമിമ്മലതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുമായി ഞാനതൊഴുക്കിയിടട്ടെ. ഈറ്റമനുഗ്രഹ പൂരിതരാം കവി തന്തൂലിക പോലെന്നാവിപ്പോൾ താതനുമതുപോൽ സുതരും പരിശുദ്ധാത്മാവിന് സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നി. ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്നാൽ യോഹന്നാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവിനെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക്
എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പിതാവിൻ്റെ സന്നദ്ധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? വെറും ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നന്മകൾക്ക് വേണ്ടി അല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സമീപിക്കേണ്ടത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ആരും ദൈവത്തെ സമീപിക്കാൻ പാടില്ല. നമ്മുടെ ആത്മീയമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം നമ്മൾ ദൈവത്തെ സമീപിക്കേണ്ടത്. അത് നിത്യജീവൻ തന്നെയാണ്. സ്വർഗം, മോക്ഷം, ദൈവം എന്നൊക്കെ പറയുന്നത് അത് സ്വന്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എനിക്ക് രോഗം സൗഖ്യമായി, അല്ലെ എൻ്റെ മകൾക്ക് ജോലി കിട്ടി, അതിനേക്കാൾ ഉപരിയായിട്ട് നിത്യജീവൻ നൽകി, അത് കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണം. ദൈവത്തിൻ്റെ വചനത്തിലാണ്, അല്ലെ അവിടുത്തെ ഈശോയിലാണ്, ആ ഈശോയാകുന്ന വചനത്തിലാണ് നിത്യജീവൻ കുടികൊള്ളുന്നത്. ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട്, ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ അതിരൂപതാധീഷനായ മാർ ജോസഫ് മെത്രാൻ്റെയും മാർ തോമസ് മെത്രാൻ്റെയും മറ്റെല്ലാ മെത്രാൻമാരുടെയും അവരുടെ സഹശുശ്രൂഷകളുടെയും സ്നേഹ ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവനം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങുകാരുടെ ആദരവത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ഛന വാചന മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്നേഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കയെ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃഞ്ജതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവേ, തിരുമേ ദിനവുമിതാ പാവന ബലിപീഠേ, സ്നേഹഭയങ്ങളോടണയുക അഖിലരും ഒന്നായി സന്നിധിയിൽ, മാനവനിരയോടു ചേരുന്നേനും പാടാം ദൈവം
പരിശുദ്ധം പരിശുദ്ധം നിത്യം പരിശുദ്ധം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കാമറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വിളിച്ച നീതിമാന്മാരുടെയും മകടഞ്ഞൂടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുത്രഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുന്നിലുള്ള ആദ്യജാതനും പിതാവിൽ എല്ലാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാവുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെ നാഥനായ ദൈവം നിന്റെ സ്തുതികൾ ആൽപ്പിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. അങ്ങയുടെ കർത്താവെ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അംഗീകരിക്കുന്നു. പറയുന്നു അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിനകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കുറഞ്ഞ നിയമാരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ശരി.
അതിഷ്ടമൊഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്കട മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കുറഞ്ഞതെയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെ മുതലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും പെട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമന്മാരോടും ശ്രാഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ്റെയും ായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കുറഞ്ഞത് സമർപ്പിക്കുന്നു. അങ്ങിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്തിയമായ ആത്മാവോടും അമർത്തിയമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാവുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ഗാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാവുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത്തപ്പത്തിച്ചു പോയി ഞങ്ങളെ സമ്മതിരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു.
പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ റഫായൽ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ യോസേ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശോമിശിഹായെ അങ്ങയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന് രക്ഷകനുമായി ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ശംശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാവുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നീതിയുടെ ഞങ്ങൾക്കായി തുറക്കണമേ. വാതിൽ തുറന്നു കൊടുക്കുക,
കരുണാമയനാം കർത്താവേ നമ്മുടെ കർത്താവിശ്വംശിഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണിവോ ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിലെ സകല വിശുദ്ധരോട് മുൻ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാണ് കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാവുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാവുന്നു. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും അനുഗ്രഹവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ജീവിപ്പിക്കുന്ന കർത്താവിശ്വം ശിഹാട് കൃപാവൻ അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സിംഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണമായി നിന്റേതായി മാറ്റുമേ ആനന്ദമേ ദിവ്യകൂദാശയായി
വാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണമായി നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയോ മനസ്സിൻ ഭൂവിൽ, സ്നേഹക്കുളിരായി നിറയോ ഇന്നെൻഹൃത്തിൽ. നിത്യം ആരാധനാസ്തുതി നാഥ, നിത്യം ആരാധനാസ്തുതി നാഥ. സ്നേഹം ഉറപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം സ്നേഹം ഒരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപാദയർപ്പിക്കാൻ ദിവ്യ സൗഭാഗ്യം അങ്ങന്റെ സ്വന്തം, ദിവ്യ സൗഭാഗ്യം അങ്ങന്റെ സ്വന്തം. ആത്മാവുണർന്നു സ്തുതി ഗീതികളാ, മനസ്സിൻ ഭൂമി സ്നേഹക്കുളിരായി നിറയോ ഇന്ന് ഹൃത്തിൽ. നിത്യം ആരാധനാസ്തുതി നാഥ, നിത്യം ആരാധനാസ്തുതി നാഥ. ഭൂമി ഞാനുള്ള കാലം മേലിൽ എന്നാഥനൊപ്പം അങ്ങൻ പാതയും ലക്ഷ്യവും. ഭൂവിൽ ഞാനുള്ള കാലം മേലിൽ എന്നാഥനൊപ്പം അങ്ങൻ പാതയും ലക്ഷ്യവും. പാരിൻ ദുഃഖങ്ങൾ സർവം നിസാരം, പാരിൻ ദുഃഖങ്ങൾ സർവം നിസാരം. മനുഷ്യവർഗത്തിന്റെ വൃത്തി ആശയായ മിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരു ശരീരവും പാനം ചെയ്ത തിരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നദ്ധയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കുവാമേ. യുഗങ്ങളുടെ രാജാവായ സദൃശ്യമാകുന്നു നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് മഹനീയമായ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും പരിശുദ്ധവും ജീവിതായകം ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. പിന്നെ ആരാധ്യമാദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെ നാഥായും. ജീവൻ നൽകും ദൈവികമാം പരിപാവനമേ ബലി വഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. ആമേൻ. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഘാമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. ആമേൻ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തന്തനയരിലും നാഥൻ വര നിര ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ദീർഘ യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തു.